ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു സ്നാക്കാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇതെൻ്റെ ആൻറ്റിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ 1/4 kg മൈദ എടുക്കുന്നുണ്ട് 100 grams ഷുഗർ ഇത് പൗഡർ ചെയ്തെടുത്തതാണ് പൗഡർ ചെയ്ത സമയത്ത് ഞാനിതിലേക്ക് 3 ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ ഇത് ഏലക്കയുടെ ഫ്ലേവറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 teaspoon കറുത്ത എള്ള് 1 tablespoon ഗീ എടുക്കുന്നുണ്ട് 1 മുട്ട 1/2 teaspoon ബേക്കിംഗ് പൗഡർ പിന്നെ 1 നുള്ള് ഉപ്പ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഡോ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ ഡോ നീഡ് ചെയ്തെടുക്കണം മുട്ട ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസിയിൽ മാവ് നീഡ് ചെയ്തെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏലക്കയാണ് ഞാൻ ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും വേണം നീഡ് ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തതല്ലേ അപ്പം ഇതൊരു 1/2 hour നമുക്ക് മാറ്റിവെക്കാം ഇപ്പോൾ 1/2 hour കഴിഞ്ഞു നമ്മൾ നീഡ് ചെയ്ത് വെച്ചിരുന്ന ഡോ ഇച്ചിരി റേസായിട്ട് വന്നിട്ടുണ്ട് ബേക്കിംഗ് പൗഡറിൻ്റെ ഇഫക്റ്റാണത് ഇത് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് നീഡ് ചെയ്തെടുക്കണം ഇനി ഞാനിത് ചെറിയ ചെറിയ പോർഷൻസ് ആക്കാൻ പോവാണ് എന്നിട്ട് നമ്മൾ പൂരി റോൾ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പോവാം ഒന്ന് മൈദ ഡസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം കേട്ടോ പൂരിയുടെ അതേ വലുപ്പത്തിൽ ചെയ്താൽ മതി കണ്ടോ ഇതേപോലെ പൂരിക്ക് റോൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ റോൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ് സർക്കിളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു റൗണ്ട് കട്ടർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ ചെയ്യുന്നത് ഒരു നൈഫ് എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എഡ്ജസ് കട്ടായി പോകരുത് കട്ടായി പോവാതെ സൂക്ഷിച്ച് 2 sides സെക്യൂറായിട്ടിരിക്കുന്ന രീതിയിൽ സ്ലിറ്റ്സ് ഇട്ട് കൊടുക്കുക ഇതേപോലെ സ്ലിറ്റ് ചെയ്തെടുക്കണം ഇനി ഈ 2 sides നിന്നും ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ 2 edges ഒന്ന് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ റാപ്പറിലിട്ടിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് 2 ends സെക്യൂർ ചെയ്യത്തില്ലേ അതേപോലെ ചോക്ലേറ്റ് റാപ്പർ ചെയ്യുന്ന പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് സെക്യൂർ ചെയ്തെടുക്കണം നമ്മുടെ സ്നാക്ക് ഷേപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് ഇത് നമ്മളിനി ഓയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കേണ്ടതാണ് പക്ഷേ എല്ലാം ചെയ്തെടുത്തിട്ട് ഒരുമിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ നിൽക്കരുത് കാരണം ഇത് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പോവാനും ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് അപ്പോൾ ഓരോന്ന് ചെയ്തെടുത്തിട്ട് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം സ്നാക്ക് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം എണ്ണ നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം കുറച്ച് കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മുടെ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തേക്കണേ എന്നിട്ട് ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്ക് ഫ്രൈ ചെയ്യാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാമേ ഇപ്പോൾ എല്ലാ സൈഡ്സും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം കംപ്ലീറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആൻറ്റി ഇതിന് പൂവട എന്നാണ് പറഞ്ഞിരുന്നത് പൂവട പക്ഷേ എനിക്കിതിന് കൂടുതൽ സിമിലാരിറ്റി തോന്നുന്നത് നമ്മുടെ കൊക്കോയുടെ ഫ്രൂട്ടിനോടാണ് എൻ്റെ മോളിത് കണ്ടിട്ട് പറയുമായിരുന്നു അമ്മ ഇത് സ്റ്റാർ ഫ്രൂട്ട് പോലെ ഇരിക്കുന്നത് എനിവേ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇതിൻ്റെ പൊറോഷം നല്ല ക്രിസ്പിയാണ് ഉള്ളിലേക്ക് നല്ല സോഫ്റ്റുമാണ് നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡറൊക്കെ ആഡ് ചെയ്തല്ലേ ഇത് ചെയ്തെടുത്തത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വേറെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് ആൻറ്റിയുടെ തന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി എന്നെ വാച്ച് ചെയ്യുന്ന പലർക്കും ഇത് ഫെമിലിയർ ആയിരിക്കാം ഇത് ചെയ്തെടുക്കാനും നല്ല ഈസിയാണ് കേട്ടോ നമ്മളിത് റോൾ ചെയ്ത് കഴിഞ്ഞ് സ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എഡ്ജസ് കട്ട് ചെയ്ത് പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ നമ്മൾ ഈ എൻസ് സെക്യൂർ ചെയ്ത് കൊടുക്കുമ്പം നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഫ്രൈ ചെയ്യുമ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യണം കൂടുതൽ ഫ്ലെയിം വെച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചൂടിലത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഈ സ്നാക്ക് ചെയ്തെടുക്കാൻ പറ്റും
എൻ്റെ ഈ വെറൈറ്റി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ ബൈ.